പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 നവംബർ 30 ചൊവ്വ. വാർത്തകൾ വായിക്കുന്നത് ശില്പ ഇന്ദു. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9743324600 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 157 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു, 125 പേർക്ക് രോഗമുക്തി. ഡിസംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച് ഖത്തർ എനർജി. ഖത്തറിലെ അനധികൃത താമസക്കാർ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. അറബ് കപ്പിന് ഇന്ന് തുടക്കം, പ്രത്യേക നിർദ്ദേശങ്ങളുമായി അധികൃതർ. ഖത്തറിൽ വാരാന്ത്യം തണുപ്പ് വർദ്ധിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 157 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 134 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗബാധിതരിൽ 24 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരാണ്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 125 പേർ കോവിഡിൽ നിന്നും രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 240,791 രാജ്യത്ത് നിന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ ആകെ കോവിഡ് മരണനിരക്ക് 611. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 2045 പേരാണ്. 15 പേർ ICU ചികിത്സയിൽ കഴിയുന്നു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 8,222 ഡോസ് വാക്സിനുകൾ വിതരണം ചെയ്തു. രാജ്യത്ത് വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചതിനു ശേഷം 49,79,699 ഡോസ് വാക്സിനുകളാണ് വിതരണം ചെയ്തത്. ഖത്തറിൽ ഡിസംബർ മാസത്തെ ഇന്ധനവില ഖത്തർ എനർജി പ്രഖ്യാപിച്ചു. പ്രീമിയം പെട്രോളിനും സൂപ്പർ ഗ്രേഡ് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് ഒക്ടോബർ മാസത്തെ അതേ വില തന്നെയാണ് ഡിസംബറിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡിസംബറിൽ പ്രീമിയം പെട്രോളിന് 2 ഖത്തർ റിയാലും സൂപ്പർ ഗ്രേഡ് പെട്രോളിന് 2.10 റിയാലും ഡീസലിന് 2.05 റിയാലുമാണ് വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഖത്തറിലെ അനധികൃത താമസക്കാർ ഈ വർഷം ഡിസംബർ 31 വരെ നൽകിയിട്ടുള്ള പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമ നടപടികളോ പിഴയോ കൂടാതെ ഈ കാലയളവിൽ രാജ്യം വിടാം. ഡിസംബർ 31 ശേഷം വിശദമായ പരിശോധനകൾ നടത്തുമെന്നും അനധികൃത താമസക്കാരെ പിടികൂടുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ക്യാപ്റ്റൻ കമാൽ താഹിർ അൽ ത്രയി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി രാജ്യം വിടാൻ ഉദ്ദേശിക്കുന്ന അനധികൃത താമസക്കാർ പാസ്പോർട്ടും ഓപ്പൺ ഫ്ലൈറ്റ് ടിക്കറ്റും സഹിതം ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 6 മണി വരെ ആഭ്യന്തര മന്ത്രാലയത്തിലെ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ റിസപ്ഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. രേഖകൾ പരിശോധിച്ച് രാജ്യം വിടുന്നതിനുള്ള ട്രാവൽ പെർമിറ്റുകൾ നൽകും. ഇവർക്കെതിരെ നിയമ നടപടികളൊന്നും സ്വീകരിക്കില്ലെന്നും മറ്റ് സാധാരണ യാത്രക്കാരെ പോലെ തന്നെ യാത്ര ചെയ്യാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഫാമിലി റെസിഡൻസ് വിസയിലോ സന്ദർശക വിസയിലോ ഖത്തറിലെത്തി അനുവദിച്ച കാലാവധി കഴിഞ്ഞും താമസിക്കുന്നവർക്കും സ്പോൺസറിൽ നിന്ന് ഓടിപ്പോയി പരാതി രജിസ്റ്റർ ചെയ്ത് 30 ദിവസം പിന്നിട്ടവർക്കും നടപടികളില്ലാതെ രാജ്യമിടാം. എന്നാൽ ഖത്തറിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നിയമപരമായ പിഴ ഇവർ ഒടുക്കേണ്ടിവരും. ലോകകപ്പിന് മുന്നോടിയായി ഖത്തറിൽ നടക്കുന്ന ഏറ്റവും വലിയ ഫുട്ബോൾ മാമാങ്കമായ ഫിഫ അറബ് കപ്പ് ടൂർണമെന്റിന് ഇന്ന് തുടക്കമായി. ലോകോത്തര വേദികളിൽ ആവേശകരമായ മത്സരങ്ങളോടെ ടൂർണമെന്റ് ആരംഭിച്ചു. അറബ് കപ്പ് നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റേഡിയത്തിനുള്ളിൽ ചില വസ്തുക്കൾ നിരോധിച്ചിരിക്കുന്നതായി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് കമ്മിറ്റി വ്യക്തമാക്കി. സെൽഫി സ്റ്റിക്കുകൾ, ഡ്രോണുകൾ, പ്രൊഫഷണൽ ക്യാമറകൾ, 2 മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള പതാകകളും ബാനറുകളും, പെർഫ്യൂം കുപ്പികൾ, ഗ്ലാസ് പാത്രങ്ങൾ, മഗ് ക്യാനുകൾ, ലേസർ പോയിന്ററുകൾ, വളർത്തുമൃഗങ്ങൾ, കുടകൾ തുടങ്ങിയ വസ്തുക്കൾ സ്റ്റേഡിയത്തിൽ നിരോധിച്ചതായും ആരാധകർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ഖത്തറിൽ വാരാന്ത്യം കൂടുതൽ തണുപ്പ് രേഖപ്പെടുത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. താപനില തുടർച്ചയായി കുറഞ്ഞ് 11 മുതൽ 18 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നതിനാലാണ് അന്തരീക്ഷത്തിൽ തണുപ്പ് കൂടാൻ കാരണം. രാത്രിയും അതിരാവിലെയും കുറഞ്ഞ താപനില അനുഭവപ്പെടും. ഈ കാലയളവിൽ പരമാവധി താപനില 22 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഖത്തർ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമനുസരിച്ച് ഡിസംബർ 3 വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ അടുത്ത ആഴ്ചയുടെ ആരംഭം വരെ ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്.
ചില പ്രദേശങ്ങളിൽ കാറ്റിന് 12 മുതൽ 22 നോട്ടസ് മുതൽ 30 നോട്ടസ് വരെ വേഗത കൂടാൻ സാധ്യതയുണ്ട്. ഇതേ തുടർന്ന് ചില പ്രദേശങ്ങളിൽ പൊടിപടലങ്ങളും 3 കിലോമീറ്ററിൽ താഴെ ദൃശ്യപരത മോശമാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഖത്തറിലെ ചില സ്ഥലങ്ങൾ കടൽ തിരമാല 4 മുതൽ 8 അടി വരെയും ചിലപ്പോൾ 12 അടി വരെയും ഉയരുകയും ചെയ്യും. ഈ സമയത്ത് ജനങ്ങൾ കടലിൽ പോകരുതെന്നും സമുദ്ര പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്നും QMD പറഞ്ഞു. നിങ്ങളുടെ വിലപ്പെട്ട പാർസലുകൾ അവിശ്വസനീയമായ വേഗതയിൽ അയക്കൂ, സന്തോഷിക്കൂ കുടുംബത്തോടൊപ്പം. കാർസൺ കാർഗോ. അയാട്ട ഏവിയേഷൻ WCA ISO അംഗീകാരവും ഇന്ത്യൻ കസ്റ്റംസിൽ രജിസ്ട്രേഷനുമുള്ള ഖത്തറിലെ ഏറ്റവും വലിയ കാർഗോ കമ്പനി. ഒട്ടും ടെൻഷനില്ലാതെ വിശ്വസിച്ച സാധനങ്ങൾ അയക്കാൻ ഖത്തർ പ്രവാസികളുടെ വിശ്വസ്ത കാർഗോ പാർട്ണർ. കാർസൺ കാർഗോ. മൊബൈൽ ആൻഡ് വാട്സ്ആപ്പ് 7721321255732233. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ പുതുതായി 35 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 5 ദിവസത്തെ കോവിഡ് കണക്കുകളാണ് മന്ത്രാലയം ഇന്ന് പുറത്തുവിട്ടത്. ഈ ദിവസങ്ങളിൽ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 54 പേർ രോഗമുക്തരാവുകയും ചെയ്തു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 304,554 പേർക്കാണ് ഒമാനിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 305 പേർ രോഗമുക്തരാവുകയും 4,113 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 436 പേരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. വ്യാഴം 9, വെള്ളി 4, ശനി 8, ഞായർ 10, തിങ്കൾ 4 എന്നിങ്ങനെയാണ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 98.5% നിലവിലെ രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരാളെ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാജ്യത്തെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലായി 4 പേരും ICUയിൽ ഒരാളും ചികിത്സയിൽ കഴിയുന്നുണ്ട്. സുവർണ ജൂബിലി ആഘോഷത്തിനായി UAE ഒരുങ്ങിക്കഴിഞ്ഞു. ദേശീയ സ്മാരക ദിനങ്ങളോടനുബന്ധിച്ച് December 1 മുതൽ 3 വരെ അവധിയാണ്. വാരാന്ത്യ ദിനങ്ങൾ ചേർത്ത് സർക്കാർ ജീവനക്കാർക്ക് 4 സ്വകാര്യ മേഖലയിൽ 3 ദിവസം അവധിയുള്ളതിനാൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കുന്നത്. ദേശീയ ദിന പരിപാടികളിൽ മാസ്ക് ധരിച്ചും 1.5 മീറ്റർ അകലം പാലിച്ചും മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒന്നിച്ചിരിക്കുന്നതിന് തടസ്സമില്ല. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിന് 96 മണിക്കൂറിനകം എടുത്ത PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അൽ ഹൊസൈൻ ആപ്പിൽ ഗ്രീൻ പാസും കാണിക്കണം. അവധി ദിവസങ്ങളിൽ അബുദാബിയിൽ പാർക്കിംഗും ട്രോളും സൗജന്യമായിരിക്കുമെന്നും സംയോജിത ഗതാഗത കേന്ദ്രം അറിയിച്ചു. December 1 പുലർച്ചെ 12:01 മുതൽ 4 തീയതി രാവിലെ 7:59 വരെയാണ് സൗജന്യ പാർക്കിംഗ്. നഗരത്തിലും മുസഫ വ്യവസായ മേഖലാ പാർക്കിംഗ് M18 തുടങ്ങി പെയ്ഡ് പാർക്കിംഗ് മേഖലകളിലെല്ലാം ഇളവുണ്ടാകും. എന്നാൽ റെസിഡൻസി പെർമിറ്റുകാർക്ക് സംവരണം ചെയ്തയിടങ്ങളിൽ 9 മുതൽ 8 വരെ മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. നിരോധിത സ്ഥലങ്ങളിലോ മറ്റ് വാഹനങ്ങൾക്കോ യാത്രയ്ക്കോ തടസ്സമുണ്ടാക്കും വിധമോ പാർക്ക് ചെയ്യാനും പാടില്ല. നിയമലംഘകർക്ക് 200 ദിർഹം പിഴ ചുമത്തുന്നതിന് പുറമെ വാഹനം നഗരസഭാ യാർഡിലേക്ക് മാറ്റുകയും ചെയ്യും. ഒമാനിൽ ഡിസംബറിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. നവംബറിലെ നിരക്കിനെ അപേക്ഷിച്ച് ഇത്തവണ നിരക്ക് കുറയും. M91 പെട്രോൾ ലിറ്ററിന് 229 പൈസയും M95 പെട്രോളിന് 239 പൈസയും ഡീസലിന് 258 പൈസയുമാണ് പുതിയ നിരക്ക്. കഴിഞ്ഞ മാസം M91 പെട്രോളിന് 233 പൈസയും M95 242 പൈസയുമായിരുന്നു. ഡീസലിന് 275 പൈസയുമായിരുന്നു നിരക്ക്. ഒമാനിൽ ഇന്ധനവില വർധന തടഞ്ഞ് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് November 9 രാജിക്ക് ഉത്തരവിറക്കിയിരുന്നു. അടുത്ത വർഷം അവസാനം വരെയാണ് വിലവർദ്ധനവ് ഒഴിവാക്കിയിരിക്കുന്നത്. കേരള വാർത്ത. കേരളത്തിൽ നിന്ന് 4,723 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 12 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 4,393 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 292 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 26 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 755, കോഴിക്കോട് 718, എറണാകുളം 592, തൃശൂർ 492, കൊല്ലം 385, കണ്ണൂർ 337, കോട്ടയം 271, മലപ്പുറം 211, വയനാട് 206, ഇടുക്കി 199, പാലക്കാട് 189, പത്തനംതിട്ട 169, ആലപ്പുഴ 150, കാസർഗോഡ് 79 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,524 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 19 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 40,132 ആയി. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,370 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ 43,663 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 50,57,362 പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടുകയും ചെയ്തു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.44 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 157 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 125 പേർക്ക് രോഗമുക്തി.
ഡിസംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച് ഖത്തർ എനർജി. ഖത്തറിലെ അനധികൃത താമസക്കാർ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. അറബ് കപ്പിന് ഇന്ന് തുടക്കം, പ്രത്യേക നിർദ്ദേശങ്ങളുമായി അധികൃതർ. ഖത്തറിൽ വാരാന്ത്യം തണുപ്പ് വർദ്ധിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.